ശ്രീനാരായണ പരമഗുരവേ നമ അവനിവനെന്നറിയുന്നതൊക്കെയോർത്താൽ അവനിയിലാദിമമായൊരാത്മരൂപം അവനവനാത്മ സുഖ ചരിക്കുന്നവ അപരന്നു സുഖത്തിനായി വരേണം. സ്വന്തം കർമ്മം പരന്റെ നന്മയ്ക്കുതകുന്നതാകണം എന്നത് ശാസിക്കുന്നതിൻ്റെ യുക്തി കാണിക്കുന്നു. ആലോചിച്ച് നോക്കിയാൽ അവൻ ഇവൻ എന്ന വ്യവഹാരത്തിന് എല്ലാം അടിസ്ഥാന തത്വമായിട്ടുള്ളത് ആദിമമായ ഒരു ആത്മരൂപമാണെന്ന് മനസ്സിലാകും. അതുകൊണ്ട് ഓരോരുത്തരും അവൻ്റെ സുഖത്തിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ അന്യൻ്റെ സുഖത്തിന് ഉതകുന്നതാകണം. അവനിലെയും ഇവനിലെയും അടിസ്ഥാന തത്വം ആദിമമായ ആത്മരൂപം എന്ന ഒന്ന് തന്നെയാണെങ്കിൽ അവനും ഇവനും തമ്മിൽ വ്യത്യാസമില്ല. അതുപോലെ ഞാനും നീയും തമ്മിലും വ്യത്യാസമില്ല. ഇങ്ങനെ നോക്കുമ്പോൾ എന്നിലെ ആദിമസത്തയുടെ സുഖത്തിനായി ഞാൻ ചെയ്യുന്ന കർമ്മം നിന്നിലെ ആദിമസത്തയുടെ സുഖത്തിനും കാരണമാകും, ആകുകയും വേണം. ലോകത്തിൽ ഒരേയൊരു ആത്മസത്തയേ ഉള്ളൂ. ആ ആത്മസത്തയാണ് എന്നിലും നിന്നിലും അവനിലും ഇവനിലും ഒക്കെ അന്തർധാരയായി വർത്തിക്കുന്നത്. സാധാരണയായി ഒരു മനുഷ്യൻ കർമ്മം ചെയ്യുമ്പോഴോ സംസാരത്തിൽ ഏർപ്പെടുമ്പോഴോ ഇക്കാര്യമൊന്നും ഓർക്കാറില്ല. അതുകൊണ്ട് അവൻ എന്നു നമ്മൾ പറയുന്നത് നമ്മിൽ നിന്നും അന്യമായ ഏതോ ഒരു വ്യക്തിയാണ് അവൻ എന്ന തോന്നലാണ് ഉളവാകുന്നത്. ഒരു ഹിന്ദു പറയും അവൻ ക്രിസ്ത്യാനിയാണ്, അവൻ മുസ്ലിമാണ് എന്നൊക്കെ. ക്രിസ്ത്യാനിയും മുസ്ലിമും ഇതുപോലെ ഹിന്ദുവിനെ പറ്റിയും പറയും. രാഷ്ട്രീയത്തിലും കാണാം ഇങ്ങനെയുള്ള ചേരിതിരിവുകൾ. അവൻ കമ്മ്യൂണിസ്റ്റാണ്, അവൻ കോൺഗ്രസ്സാണ് എന്ന രീതിയിൽ. എങ്ങനെയാണ് ഈ അന്യത്വം നമ്മളിലേക്ക് കടന്നു വരുന്നത്? നാം നമ്മുടെ ശാരീരിക സത്തയെയാണ് ഞാനായി കരുതുന്നത്. ആ ശാരീരിക സത്തയുടെ അസ്തിത്വത്തെ മാനദണ്ഡമാക്കി വെച്ചുകൊണ്ടാണ് തൻ്റെ ലോകത്തിൻ്റെ അതിർത്തി നിർണയിക്കുന്നത്. ഈ പ്രാഥമികമായ തെറ്റിനെ തിരുത്താതെ ലോകത്തിൽ സമന്വയവും സമാധാനവും കൊണ്ടുവരാനാവുകയില്ല. നമ്മുടെ വിദ്യാഭ്യാസത്തിലും മതബോധനത്തിലുമെല്ലാം ഈ തെറ്റ് ആവർത്തിച്ച് ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒരേയൊരു ആത്മസത്തയെയാണ് സർവചരാചരങ്ങളിലും സത്യമായിരിക്കുന്നതെന്ന അനുഭവബോധമായിരിക്കണം ഒരു മനുഷ്യനെ ഉദാത്തമാക്കേണ്ടത്. അങ്ങനെ ഒരുവൻ തൻ്റെ സുഖത്തിനായി പ്രവർത്തിക്കുന്നത് എല്ലാവരുടെയും സുഖത്തിന് കാരണമായി ഭവിക്കുന്നു. ഇവിടെ ആരും നമ്മിൽ നിന്ന് അന്യരല്ല. വ്യാവഹാരിക നിർണയത്തിന് വേണ്ടി മാത്രം അവൻ ഇവൻ എന്നൊക്കെ പറയാം. അതുകൊണ്ടാണ് ഗുരു അപരൻ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപരൻ എന്നാൽ പരനല്ലാത്തവൻ. പ്രത്യക്ഷത്തിൽ വേറെയാണെങ്കിലും പരമാർത്ഥത്തിൽ തന്നിൽ നിന്നും വേറെയല്ലാത്തവൻ. ഇക്കാര്യം നല്ലവണ്ണം മനനം ചെയ്തുറപ്പിച്ച് കർമ്മം ചെയ്യുകയാണെങ്കിൽ ലോകത്തിൽ ശാന്തിക്ക് വേണ്ടി മുറവിളി കൂട്ടേണ്ട ആവശ്യമില്ല. ശാന്തി സ്വാഭാവികമായി വന്നു ചേർന്നുകൊള്ളും. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത്സത് ശ്രീ നാരായണ.